നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ആകെ ഗുരുതരാവസ്ഥയിലാണെന്ന് ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നത് തുടർച്ചയായിട്ട് അഞ്ചു മാസം സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് എന്നയാൾ ആത്മഹത്യ ചെയ്തത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നിനാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് കേരളത്തിൽ ഇപ്പോൾ വാർത്ത പോലും അല്ലാതായിരിക്കുന്നു ഈ അവസരത്തിലാണ് സർക്കാർ എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നു ഒരു ദിവസം വൈകി കഴിഞ്ഞപ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി വന്നിരിക്കുന്നു ഉദ്യോഗസ്ഥരെല്ലാം തെരുവിലിറങ്ങുന്നു യൂണിയൻ സംഘടിക്കുന്നു ആറുമാസമായിട്ട് ക്ഷേമ പെൻഷൻ പോലും ഇല്ലാതെ വന്നപ്പോൾ ആര് ചോദിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാരണം എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അതും കേന്ദ്രത്തിൻ്റെ തലയിലേക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്തു ഈ പ്രതിസന്ധി ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള വിതരണത്തെയും താളം തെറ്റിക്കുന്ന നിലയിലെത്തിയിരിക്കുകയാണ് അസാധാരണമായ വിധത്തിൽ ഇത്തവണ ജീവനക്കാർക്ക് മാസാദ്യം ശമ്പളം നൽകാൻ സാധിച്ചില്ല കയ്യിൽ പണമില്ലാത്ത സർക്കാർ ശമ്പളം കൈമാറാതെ പറഞ്ഞു നിൽക്കാനായി ജീവനക്കാരുടെ വേതന അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്ന വളഞ്ഞ വഴി സ്വീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് സാങ്കേതിക തടസ്സമെന്ന ഒഴിവ് കഴിവ് പറഞ്ഞൊഴിഞ്ഞു പക്ഷേ ജീവനക്കാർ പ്രതിഷേധ പാതയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഈ ക്ഷേമ പെനുഷൻ മുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആറുമാസം അതിനുവേണ്ടി ആരെങ്കിലും മുറവിളി കൂട്ടിയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന അമ്പല അമ്പലക്കാളകളെ എല്ലാം മാറി മാറി വരുന്ന സർക്കാരുകൾ പോഷിപ്പിച്ചിട്ടേ ഉള്ളൂ കേരളത്തിലെ അഞ്ചര ലക്ഷം അല്ലെങ്കിൽ ആറര ആറര ലക്ഷം വരുന്ന ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റുക മാത്രമാണ് ചെയ്യുന്നത് താഴേക്കിടയിലുള്ളവരെ സാധാരണക്കാരെ പരിഗണിക്കാറില്ല അഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പള കമ്മീഷൻ പരിഷ്കരിക്കും എന്തിനു വേണ്ടി ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും കുടുംബത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എല്ലാ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ നാറിത്തരം കാണിക്കുന്നത് പത്തു വർഷത്തിൽ ഒരിക്കൽ മാത്രമാക്കണം ശമ്പള കമ്മീഷൻ എന്നുള്ളത് ധനകാര്യ വിധ കാര്യമാണ് ഈ സർക്കാർ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തുമ്പോഴേക്കും വീണ്ടും ശമ്പള കമ്മീഷനെ വെച്ചിട്ട് ഈ പറഞ്ഞ തരത്തില് സർക്കാർ ജീവനക്കാരെ തടിച്ചു കൊഴിപ്പിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത് കോവിഡ് കാലത്ത് എന്താണ് നടന്നത് കോവിഡ് പോകരുതെന്ന് ആഗ്രഹിച്ച ഒരു വിഭാഗമായിരുന്നു സർക്കാർ ജീവനക്കാർ കാരണം എന്താണ് വീട്ടിലിരുന്നാൽ മതി സുഖമായിട്ട് ഒന്നാം തീയതി ശമ്പളം കിട്ടും അവരുടെ വാഹനത്തിലേക്ക് പെട്രോൾ പോലും അടിക്കണ്ട കാരണം നിരത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ വാഹനമെല്ലാം വീട്ടിൽ ഷെഡിനകത്ത് പോർച്ചിനകത്ത് കിടക്കുകയാണ് ഇങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാം ലാഭം കിട്ടുന്നത് മുഴുവൻ ലാഭമാണ് കോവിഡ് പോകരുതെന്ന് ശരിക്കും ആഗ്രഹിച്ചത് സർക്കാർ ജീവനക്കാർ മാത്രമാണ് അവരെയാണ് ഈ സർക്കാർ ഈ സർക്കാർ എന്നല്ല എൽ ഡി എഫ് മാറി യു ഡി എഫ് വന്നാലും യു ഡി എഫ് മാറി എൽ ഡി എഫ് വന്നാലും ഇവരെ തീറ്റിപ്പോറ്റുക മാത്രമാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള അമ്പലക്കാളകളെ തീറ്റിപ്പോറ്റുന്നത് പണ്ട് എ കെ ആനണി പറഞ്ഞല്ലോ ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന സാമാനം ഇടിച്ചു നിരത്തിന് അവിടെ ചെറുതനം നടന്നതെന്ന് പറഞ്ഞത് ഇത്രയധികം ഉദ്യോഗസ്ഥരെ എന്തിന് തീറ്റിപ്പോറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ എത്രയോ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ശമ്പളമില്ലാതെ എത്ര തവണ വന്ന് ഈ ഭരണ സിരാകേന്ദ്രത്തിന്റെ ചുവട്ടിൽ വന്ന് കടന്ന് കണ്ണീരും കയ്യുമായിട്ട് കുടുംബത്തോടുകൂടി വന്ന് നിന്ന് നിന്നില്ല കുടുംബത്തോടുകൂടി വന്ന് നിന്നു എന്നിട്ട് നിങ്ങൾ കണ്ടോ തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഈ രാഷ്ട്രീയ പുങ്കവന്മാരൊക്കെ എവിടെ പോയി ആ സമയം എന്നിട്ടിപ്പോൾ ഇവിടെ യൂണിയനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒന്നാം തീയതി ശമ്പളം തുടങ്ങി രണ്ടാം തീയതി കിട്ടുന്നില്ല ഇനി അങ്ങോട്ട് കിട്ടരുത് കുറേ നാളത്തേക്ക് പകുതി മാത്രം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ തന്നെ നിർത്തണം കാരണം കെ എസ് ആർ ടി സി അതുപോലെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇല്ല കെ എസ് സി ബി എന്ന് പറയുന്ന പൊതു പൊതുമേഖലാ സ്ഥാപനത്തിനകത്ത് കുറേ പേര് തിന്നുകൊഴുത്ത് അറുമാതിക്കുകയാണെന്നുള്ളത് കെ എസ് സി ബിയുടെ മുൻ ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരെ മാത്രം തീറ്റിപ്പോറ്റുന്ന ഈ പതിവ് അവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ സംസ്ഥാന സർക്കാർ സാമ്പത്തിക ഗുരുതരാവസ്ഥയിൽ നിന്ന് കരകയറും എന്നുള്ളതാണ് ഇതൊരു പാഠമായിരിക്കണം എന്നുള്ളതാണ് പക്ഷേ ചെയ്യില്ല കാരണം സി പി എം നയിക്കുന്ന ഈ സർക്കാർ ഇവിടുത്തെ യൂണിയൻകാരുടെ ഇംഗിതത്തിന് വഴങ്ങി അത്തരത്തിലായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക ആറുമാസമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞപ്പോൾ അടിമാലി മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു ഒരു വൃദ്ധ അവസരത്തിൽ അവർക്ക് നേരെ എന്തായിരുന്നു ഈ കാണിച്ചത് ഇവർക്കെതിരെ ഒന്നും പറയാനില്ലേ സാധനങ്ങളില്ല ഉള്ള സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുകയും ചെയ്തു സബ്സിഡിയുള്ള പതിമൂന്ന് സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചു ഇതിനൊന്ന് ഇവിടുത്തെ ചോദിക്കാനായിട്ട് കോൺഗ്രസ് പ്രതിപക്ഷം ഉണ്ണാക്കന്മാർ യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല കേരളത്തിന് ഒരു കാര്യത്തിന് കൊള്ളില്ല എന്നുള്ളതാണ് പൂക്കോട് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പോലും ഒരു കാര്യം നാവനക്കാൻ പോലും കഴിയാത്ത ഒരു പ്രതിപക്ഷമാണുള്ള ഒരു പ്രതിപക്ഷ നേതാവും പിന്നെ കെ പി സി സിയുടെ അധ്യക്ഷനും പിന്നെ അതിനൊത്ത് ഈ കതറ് കഞ്ഞിമുക്കി വടിവൊത്തിട്ടോണ്ട് നടക്കുന്ന കുറേ പുങ്കവന്മാരും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലാതെ ഇവരെ ആരെയും തന്നെ കാക്കാശിന് കൊള്ളില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് Oh